നമസ്കാരം വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇടുക്കി ഡാം തുറന്നു പത്ത് അൻപത്തിയഞ്ചിന് ഡാം തുറക്കലിന്റെ ഭാഗമായി സൈറൺ മുഴങ്ങി പതിനൊന്ന് മണിയോടുകൂടി ഡാമിന്റെ മൂന്നാമത്തെ ഷട്ടറാണ് ആദ്യം ഉയർത്തിയത് മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് ഇടുക്കി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് ബുധനാഴ്ച മുതൽ അതായത് നാളെ മുതൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഈ സാഹചര്യം മുന്നിൽ കണ്ട് തന്നെയാണ് ജലനിരപ്പ് ക്രമീകരിക്കാനായി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ചെറുതോണി അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകൾ ഇന്ന് ഉയർത്തിയത് ജലസേചന മന്ത്രി റോഷി അഗസ്ത്യൻ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജില്ലാ കളക്ടർ ഷീബ ജോർ വൈദ്യുതി ബോർഡ് ചീഫ് എഞ്ചിനീയർ സുപ്രിയ എസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പ്രസന്നകുമാർ എക്സിക്യൂട്ടീവ് ആർ ശ്രീദേവി എന്നിവയുടെ സാന്നിധ്യത്തിലാണ് ആദ്യം മൂന്നാമത്തെ ഷട്ടർ തുറന്നത് ചെറുതോണിയിലെ ജലനിരപ്പ് വിലയിരുത്തി അഞ്ചു മിനിറ്റിന് ശേഷമാണ് രണ്ടാമത്തെ ഷട്ടർ ഉയർത്തുന്നത് വീണ്ടും അഞ്ചു മിനിറ്റിന് ശേഷം നാലാമത്തെ ഷട്ടർ മുപ്പത്തഞ്ച് ആണ് ഉയർത്തുന്നത് മൂന്ന് ഷട്ടറുകൾ മുപ്പത്തി സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത് സെക്കൻഡിൽ ഒരു ലക്ഷം ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുകും ഷട്ടറുകൾ ഉയർത്തുമ്പോൾ പെരിയാറിലെ ജലനിരപ്പ് ഒരു മീറ്റർ ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ് ഇടുക്കിയിലെ വെള്ളം വൈകിട്ട് നാലു മണിയോടുകൂടി ആലുബ കാലടി മേഖലയിൽ എത്തിച്ചേരുമെന്ന് സൂചനകളുണ്ട് െട്ടിനെ അപേക്ഷിച്ച് പത്തിൽ ഒന്ന് വെള്ളം മാത്രമാണ് പുറത്തേക്ക് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ട എന്ന അറിയിപ്പാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് എന്നാൽ പോലും പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെയുള്ള ചരിത്രം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിലെ സാഹചര്യം അവരെ ഭയപ്പെടുത്തുന്നുണ്ട് എന്തായാലും ആശങ്ക വേണ്ട എന്ന് സർക്കാർ ആവർത്തിക്കുന്നുണ്ട് വെള്ളം നിയന്ത്രിക്കാനുള്ള നിലവിലെ റൂൾ കാർവ് പ്രകാരം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം എട്ട് അടി എത്തിയാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കണം എന്നതാണ് റെഡ് അലേർട്ട് ഇന്നലെ വൈകിട്ടോടുകൂടി പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ തുടർച്ച എന്നോണം തന്നെയാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് ഇടുക്കി പദ്ധതിയുടെ ഭാഗമായ ചെറുതോണി ഡാമിൽ മാത്രമാണ് ഷട്ടർ സംവിധാനം ഉള്ളത് ഇടുക്കി ആഷ് ഡാമിനും കുളമാവ് ഡാമിനും ഷട്ടറുകൾ ഇല്ല മൂന്ന് വർഷത്തിനു ശേഷം വീണ്ടും ഇടുക്കി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമ്പോൾ കുറ്റമറ്റ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് നടത്തി വന്നിരുന്നത് വെള്ളം ഒഴുകിപ്പോകുന്ന പെരിയാറിന്റെ തീരത്തിലുള്ളവർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു ഒപ്പം ഇവരെ എല്ലാം മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഒപ്പം ജനങ്ങളെയെല്ലാം ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് ഇതിനു മുൻപ് ഇടുക്കി ഡാം തുറന്നത് ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം അന്ന് അണക്കെട്ട് തുറന്നപ്പോൾ അഞ്ചു ഷട്ടറുകളാണ് ഉയർത്തിയത് പമ്പ ഇടമലയാർ ഡാമുകളുടെ രണ്ട് ഷട്ടറുകൾ വീതം ഇന്ന് രാവിലെയോടുകൂടി തുറന്നിരുന്നു ഇടമലയാറിനൊപ്പം ഇടുക്കി ഡാമിനൊപ്പം ഇടമലയാർ തുറക്കേണ്ട എന്ന രീതിയിലേക്കായിരുന്നു ആദ്യ ശ്രമങ്ങൾ നടന്നിരുന്നത് എന്നാൽ നാളെ മഴ കനക്കുമെന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ആശങ്കാജനകമായ ഒരു സാഹചര്യം ഒഴിവാക്കണം അതിനുവേണ്ടി തന്നെയാണ് ഇടമലയാറിന്റെ ഷട്ടറുകൾ ഇന്ന് രാവിലെ ഉയർത്തി പതിനൊന്ന് മണിയോടുകൂടി ഇടുക്കി ഡാം തുറന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ സാഹചര്യം പരിശോധിച്ചാൽ അന്ന് മഴ കനത്ത് നദികളിലെ പ്രളയ സാഹചര്യത്തിനിടെയായിരുന്നു ഡാം തുറന്നത് ചെറുതോണി പുഴയിൽ അഞ്ചടിയോളമാണ് അന്ന് വെള്ളം ഉയർന്നത് ഇരുപത്തിയാറ് വർഷത്തിന് ശേഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ ചെറുതോണി ഡാം തുറന്നത് പെരിയാർ തീരത്തും തടയമ്പാട് ചപ്പാത്തിലും വെള്ളം കയറി വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു തൊട്ടുപുറകെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ആറിന് അതിതീവ്ര മഴ എന്ന കാലാവസ്ഥ മുന്നറിയിപ്പിനെ തുടർന്ന് ഡാമിന്റെ ഒരു ഷട്ടർ മാത്രം തുറന്നു ചെറുതോണി പുഴയിൽ അന്ന് വെള്ളം ഉയർന്നത് ഒരടിയോളം മാത്രം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ആഷ് ഡാം തന്നെയാണ് ഇടുക്കി വെള്ളത്തിന്റെ മർദ്ദം ഇരുഭാഗങ്ങളിലേക്കും ലഘൂകരിക്കുന്ന രീതിയിലാണ് നിർമ്മാണം